हाई फ्रेंड्स नाम ऋव्यू होर राजावे अद एंजीन वीडूम अदी बी ए सिक्स एंजीन रॉयल एनफील्ड स्टैंडर्ड 350 नाम ऋव्यू अगर फीचर्स क्यों एंटो एंटो नमुक नोक इवेंट इन्ले वी अब इन अब ऋव्यू ना नमुक नोक वे बाकी फीचर्स क्यों इन बी ए सिक्स एंजीन इन स्टैंडर्ड 350 पड़े वाई वाली का वलिए मैं एंजीन सैडल मेटू पड़े कुछ का भंगी कूड़ीटेंगे नमुक मैं अगर फीचर्स नमुक नोक हेडलैट क्यों व्यतों वरती हेडलैट इंडिकेट सैडल मे चर व्यतु हेडलैट वलिए व्यतु इंडिकेटर नेरते क्रोम आई इतिपुर ब्लैक फिनीशन अलमा अमिल रिमिन डिस्क ब्लैक फिनीश रिम फ ब्लैक डिस्कि पगुति ब्लैक फिनीशे वेरे फ्रंट सैड वाली व्यत वे वरती हाँडल पड़े इतना सैडल वो टांग चुनाव व्यतम वरती रॉयल एनफील्ड आ एम्ब्ल डिसेन चुनाव व्यतम वरती सैलनस सैड कप अब बी ए सिक्स इतवर मैं अब सैड बी ए सिक्स वरती सेंसर और चुनाव साधन वन बाकी सैड व्यतम वरती सैलनस सें पे सैलनस व्यतम वरती बैक सैडल वो लाइट व्यतम पशे इंडिकेट सैडल इला ब्लैक फिनीशे आकलू फ्रंट डिस्क इरूट एम एम डिस्क टू पिस्टन कैलिपर ए बी एस फ्रंट डिस्क वन अल रियर ड्रम 153 एम एम ड्रम सिंगल लेड इंटरनल एक्सपैंडिंग आ बैक वील वो अदर ए बी एस और चुनाव इतना वे प्रत्येक मैं और ब्लैक फिनीश फ्रंटिल बाकिलेंगे बी एस फोरल अगर ब्लैक अलूमियम तेरह फिनीश अब मैं ब्लैक फिनीशे वह बैक वील प्रत्येक मैं पड़े स्टाडेडि 346 सी सी एंजीन तेनालीरें सिंगि सिलिंडर फोर स्ट्रोक एयर कूल्ड फ्यूल इंजक्षन इंप മറ്റേത് ഫ്യൂൽ ഇഞ്ചക്ടർ അല്ല ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വന്നിരിക്കുന്നത് മറ്റേത് സാധാ കാർബ്യൂറേറ്റർ ആണെങ്കിൽ ഇതിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് മാറ്റം ആ ബിഎ 6 ൽ വരുമ്പോൾ ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന മാറ്റാണ് വരുത്തിയിരിക്കുന്ന എഞ്ചിനകത്ത് എഞ്ചിന്റെ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 14.8 കിലോവാട്ടിൽ 5250 ആർപിഎം ആണ് മാക്സിമം ടോർക്ക് 28 എൻഎം ൽ 4000 ആർപിഎം തന്നെയാണ് വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല നേരത്തെ സെയിം ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിനും സെൽഫ് സ്റ്റാർട്ട് ഇല്ല കിക്ക് സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ इंटे एंजीन ऑयल कैपासीटी 2.75 लिटर्स अब एंजीन ऑयल ग्रेड 15 वोल्ट 50 एपीआई एयर फ्लो एयर एयर कूल्ड एंजीन बी ए सिक्स फिल्टर कवर अड़े नमुक अब अडीषण और कवर फिल्टर नेरते 350 इन अडीषण कवर वन कवर नॉर्मल कवर मात्रु अब कूड़ा अडीषण कवर फिल्टर को इतने सैडल इतना कवर सेंसर फ्यूस मैं टूल बॉक्स यूस साधन अब इतना मौत सेंसर अब टूल बॉक्स अब कूड़ा फ्यूस बॉक्स इनको वन फु फ्यूस बॉक्स सेंसर ई सैड कवर अटाच बैटरी नेरते कुछ चाइप आकरते वलिए टाइप बैटरी आदर चाइप बैटरी आक बैटरी वाटर ड्राई सेल यूस बैटरी वाटर
വേണ്ടാത്ത ടൈപ്പ് സെല്ലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. മീറ്ററിൻ്റെ സൈഡിലേക്ക് വന്ന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, പഴയ അനലോഗ് മീറ്റർ തന്നെയാണ്. പിന്നെ അതിലൊരു ന്യൂട്രലിൻ്റെ ഒരു ഇത് ഉണ്ട്, അതല്ലാതെ വേറൊന്നുമില്ല. പിന്നെ സൈഡിലായിട്ട് നേരത്തെ പവറിൻ്റെ ആംബിയറിൻ്റെ ഇത് കൊടുത്തിരുന്നിടത്ത് ABSൻ്റെയും സെയിം തന്നെ പെട്രോളിൻ്റെ. പിന്നെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ സെൻസർ ഒന്നും കൊടുത്തിട്ടുണ്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ വലിയ മാറ്റങ്ങളൊന്നും ഫ്രണ്ട് സൈഡിലും വരുത്തിയിട്ടില്ല. പിന്നെ സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ പഴയ സെയിം സ്വിച്ച് തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വരുത്താതെ തന്നെ ഇറക്കിയിരിക്കുന്നു. ഒരു പവർ സ്വിച്ച് ഉണ്ട് ഇതിനകത്ത്, ഒരു ആക്സിലേറ്റർ കേബിളിന് ഇപ്പുറത്തൊരു പവർ സ്വിച്ചാണ്, ഓൺ ഓഫ് സ്വിച്ച് മാത്രമാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഹൈയും ലോയും ആക്കാനുള്ള സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, സെയിം ഹോണിൻ്റെ സ്വിച്ച്. ഇത്രയേ ഉള്ളൂ സ്വിച്ചസിനകത്ത് വരുന്നത്, വേറെ അഡീഷണൽ സ്വിച്ചസ് ഒന്നും ഇല്ല. ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 13.5 ലിറ്റർ ആണ് അപ്രോക്സ്. ഫുൾ അടിക്കാൻ പറ്റില്ല, എന്നാലും 13.5 ലിറ്ററിൻ്റെ ടാങ്കാണ് ഇതിന് വന്നിരിക്കുന്നത്. വണ്ടി കാഴ്ചയിൽ പഴയതിനേക്കാളും കുറച്ചുകൂടെയൊക്കെ ലുക്കായിട്ടുണ്ട്, കാരണം കൂടുതലും ബ്ലാക്ക് ഫിനിഷാണ്, ബ്ലാക്ക് ക്രോം ഫിനിഷാണ് വന്നിരിക്കുന്നത്. മറ്റതെല്ലാം ക്രോം ഫിനിഷാണെങ്കിൽ ഇതിൽ ബ്ലാക്ക് ക്രോം ഫിനിഷാണ് വന്നിരിക്കുന്നത്. എഞ്ചിൻ സൈഡാണെങ്കിൽ ശരി, ക്രോമിൻ്റെ കൂട്ടത്തിൽ തന്നെ പകുതി ബ്ലാക്ക് ഫിനിഷോടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിമ്മും ബ്ലാക്ക് ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളൊരു ബ്ലാക്ക് ഫിനിഷിലാണ് ഇവർ പുതിയ മോഡൽ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പഴയ മോഡലേക്കാളും കുറച്ചുകൂടെ കാണാൻ ലുക്കാണ് വണ്ടി. കീ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് ആ സെൻസറിൻ്റെ ഒരു ചെറിയ സൗണ്ടുണ്ട്, അത് മാത്രമേ നേരത്തെ വണ്ടിയായിട്ടുള്ള വ്യത്യാസം അത് മാത്രമേ ഉള്ളൂ. സൗണ്ടിനൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല, നേരത്തെ അതേ സൗണ്ടാണ്. ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം, എന്തെങ്കിലും വ്യത്യാസം ഓടിക്കുമ്പോഴത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. കൊറോണ ടൈമാണ്, മാസ്ക് വയ്ക്കണം, അതുപോലെ തന്നെ ഹെൽമെറ്റ് നിർബന്ധമായി വെച്ചിരിക്കണം. നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വണ്ടിക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓടിക്കലിൽ വല്ല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ടോ? വണ്ടി ഇത് ഓടിച്ചു നോക്കിയിട്ട് നേരത്തേതിനേക്കാളും കുറച്ചുകൂടെ വണ്ടി സ്മൂത്ത് ആയിട്ടുണ്ട്, റൈഡിങ്ങൊക്കെ നല്ല സ്മൂത്താണ്. നേരത്തേക്കാളും കുറച്ചുകൂടെ നമുക്ക് പവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ ഗിയറിലും നമുക്ക് ആ പവർ ഫീൽ ചെയ്യാം, നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പവർ പഴയ വണ്ടിയേക്കാളും. ഗോപ്രക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ടുണ്ട്, ഗോപ്രക്ക് ചാടുമ്പോഴത്തേക്കാണ് ശരി, കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ഗോപ്രക്ക്. നേരെ മാറ്റങ്ങളൊന്നും വണ്ടി ഓടിച്ചിട്ട് അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഇത് ഓടിച്ചിട്ട് കൊണ്ട് വച്ചതാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല വണ്ടിയിൽ. റൈഡിങ്ങിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വന്നത്, റൈഡിങ് പൊസിഷനിലോ അല്ലെങ്കിൽ സീറ്റിങ്ങിലോ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പവർ വേരിയേഷൻ മാത്രം BS6ൻ്റെതായിട്ടുള്ളൊരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക്. അതല്ലാതെ പഴയ മോഡലുമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ കാഴ്ചയിലാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് BS6 സ്റ്റാൻഡേർഡ് 350 ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.